നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കണ്ണൂരിലേക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മാസത്തിന് ശേഷം ഇന്ന് വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. കോവിഡ് ബാധിതനായിരുന്ന മുഖ്യമന്ത്രി ആശുപത്രിയിൽ നിന്നും വീണ്ടും കണ്ണൂരിലേക്കായിരുന്നു പോയത്. ഓൺലൈൻ വഴിയായിരുന്നു മന്ത്രിസഭാ യോഗങ്ങളെല്ലാം നടന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് തിരിച്ചെത്തുന്ന അദ്ദേഹം കോവിഡ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് ചുമതല നൽകുമെന്നാണ് റിപ്പോർട്ട്. കോവിഡ് സാഹചര്യം ഇന്ന് രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പ്രതിദിന രോഗവർദ്ധന 20,000 അടുക്കുകയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക യോഗം എന്നതും ശ്രദ്ധേയമാണ്. അതായത് ആരോഗ്യമന്ത്രി നിലവിൽ ക്വാറന്റൈനിലാണുള്ളത്. ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ മകന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ടീച്ചർ ക്വാറന്റൈനിൽ പ്രവേശിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തന്നെ കോവിഡ് നിയന്ത്രണത്തിൽ നേരിട്ട് ഇടപെടുന്ന സാഹചര്യവും സംസ്ഥാനത്തുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകളെല്ലാം ഞെട്ടിക്കുന്നതായിരുന്നു. ഇന്നലെ മാത്രം 19,577 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. നിലവിൽ 118,673 പേർ വൈറസ് ബാധ സ്ഥിരീകരിച്ച ചികിത്സയിലാണ്. 17.45% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ എറണാകുളം ജില്ലയിൽ 3,000+ പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് 2,000+ ഇന്നലത്തെ കണക്ക്. അതേസമയം സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമവും രൂക്ഷമാവുകയാണ്. കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വാക്സിൻ ക്ഷാമം രൂക്ഷമാകുന്നത് പ്രതികൂലമായി തന്നെ ബാധിക്കും. സംസ്ഥാനത്ത് 1,000+ വാക്സിൻ കേന്ദ്രങ്ങളിൽ 200 മാത്രമാണ് തിങ്കളാഴ്ച പ്രവർത്തിച്ചത്. സർക്കാർ ആശുപത്രികളിൽ സ്റ്റോക്ക് തീരും വരെ വാക്സിൻ നൽകാനാണ് തീരുമാനം. വാക്സിൻ ക്ഷാമം രണ്ടാം ഡോസ് വിതരണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന ആശങ്ക കൂടി നിലനിൽക്കുകയാണ്. ആദ്യ ഡോസ് എടുത്ത അനേകം പേർക്ക് രണ്ടാം ഡോസ് കിട്ടില്ല എന്ന പരാതി വ്യാപകമാണ്. ഇത് ആശങ്ക സൃഷ്ടിക്കുന്നത് തന്നെയാണ്. ആദ്യ ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷം 28 ദിവസങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുക്കേണ്ടത്. ഈ ദിവസത്തേക്ക് വാക്സിൻ ലഭ്യമാകുമോ എന്നത് തന്നെയാണ് സംസ്ഥാനത്ത് ആശങ്കയ്ക്ക് കാരണമാകുന്നത്. നിലവിൽ അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. തെരഞ്ഞെടുപ്പും അതിനുശേഷം വന്ന ആഘോഷ ദിവസങ്ങളെല്ലാമാണ് സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം ഇത്തരത്തിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് വഴിയൊരുക്കിയത് എന്നാണ് നിലവിലെ വിലയിരുത്തൽ. വരുന്ന 4 ആഴ്ച സംസ്ഥാനത്തിന് അതിനിർണായകമാണ്. ഇതിനിടയിൽ തന്നെ 2 മെയ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരികയാണ്. ഈ ദിവസം ജനങ്ങളെയും അണികളെയും എങ്ങനെ നിയന്ത്രിക്കാനാകുമെന്നതും വലിയ ഒരു ചോദ്യചിഹ്നമായി ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് 2 മെയ്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കണമെന്ന് ചില കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും നിലവിൽ ലോക്ക്ഡൗണിന് സമാനമായ സാഹചര്യത്തിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണ്. രാത്രികാല കർഫ്യൂ ഇന്നലെ മുതൽ നിലവിൽ വന്നു. ഒപ്പം ഷോപ്പിംഗ് മാളുകളിലും സിനിമാ തിയേറ്ററുകളിലും അടക്കം നിയന്ത്രണമുണ്ട്. ഹോട്ടലുകളിൽ പാഴ്സൽ സൗകര്യം മാത്രമാക്കി. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണമാണ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്.